ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനക് ഫാഷൻ ഡേ. എന്തുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും ജ്വല്ലറി മേക്കിങ്ങും ഒന്നുമല്ല, വേറൊരു സംഭവം ഉണ്ടാക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, വീടിനകത്ത് നമ്മൾ കുറച്ച് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്ലാസ്റ്റിക് കവറും ചുള്ളിക്കമ്പും ഒക്കെ കൊണ്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ആയിട്ടൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹൈറ്റിന് ഉള്ള ഒരു കുട്ടിമരം ചെയ്തെടുക്കണമെന്ന്. എൻ്റെ ഹൈറ്റിനുള്ളത് എങ്ങനെയാണ്? കുട്ടിമരം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കുട്ടിയല്ല, കുറച്ച് വലിയ മരം. അത്യാവശ്യം കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ഭംഗിയുള്ള മരം ഉള്ളത് നല്ലതല്ലേ? അതും വീടിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ എനിക്ക് കുറച്ച് അബദ്ധം പറ്റി, എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതെ, ഈ ഒരു സംഭവം, അതായത് ഈ ഒരു കമ്പ് കുറച്ചായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നിറയെ കുട്ടി, ഇവിടം വരെ ശിഖരം ഉണ്ടായിരുന്നേ. കുറച്ച് വലുതായിപ്പോയി. അതെ, ഇവിടം വരെ ശിഖരം ഉണ്ടായിരുന്നു. കുട്ടി കുട്ടി ശിഖരങ്ങൾ ഇവിടെ നിന്നേ ഇങ്ങനെ അങ്ങ് മുകൾ വരെ ഉണ്ട്. കണ്ടോ, നിറയെ ശിഖരമുണ്ട്. ഇതിപ്പോൾ ഞാൻ തറയിൽ കുത്തി നിർത്തിയേക്കാണ് കേട്ടോ. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണേ. അപ്പോൾ എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് വീഡിയോയിൽ കാണുന്നേക്കാട്ടി, എന്നെക്കാട്ടിയും ഹൈറ്റ് ഇതിനുണ്ട്. അപ്പോൾ എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ കുറേ ആയിട്ട് വെളിയിൽ എടുത്ത് ഒടിഞ്ഞുപോയി. ഓക്കെ, കുറേ ആയിട്ട് വെളിയിൽ എടുത്ത് വെച്ചേക്കുമായിരുന്നേ. അപ്പം ഇന്നലെ ഞാനിത് എടുത്തുകൊണ്ട് വന്ന് വീടിനകത്ത് കൊണ്ടുവന്ന് വെച്ചു, അതായത് അടുക്കളയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് രാവിലെ ഇക്ക നോക്കിയപ്പോൾ ഇതിൽ നിന്ന് 1, 2, 3, 4 കമ്പുകളങ്ങ് ഒടിച്ചു, ഒടിച്ചെടുത്തേക്കുന്നു. അപ്പം ഒടിച്ച് കളഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ ശിഖരം, പിന്നെ ഈ ഒരു ഭാഗത്തത്, അങ്ങനെ 3-4 ഒടിച്ചെടുത്തു. അപ്പോൾ ഇനി അത് ഇതിൻ്റെ അകത്തേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അതൊരു വലിയ പണിയാണ്, അത് ചെയ്യണം. പിന്നെ കുറച്ചധികം ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാനുണ്ട്. കുറേ ഫ്ലവർ ഞാൻ ഇന്നലെ മേക്ക് ചെയ്തു, ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലവർ മേക്ക് ചെയ്യണം. എന്നാലേ ഇതുണ്ടാക്കാൻ പറ്റും. മഴത്തുള്ളികൾ വീഴുന്ന കേട്ടോ. മഴ പെയ്യല്ല, മഴ പെയ്യാണോ അറിയത്തില്ല. ഇനി ഇലകളിൽ തങ്ങിയിരുന്ന വെള്ളം താഴേക്ക് വീഴുന്നതാണോ എന്ന് അറിയാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. കുറച്ച് കുറച്ച് അവിടെ ഇവിടെ കുറച്ച് ഭാഗങ്ങളെ എടുക്കുന്നുള്ളൂ. മൊത്തം ഇത് കംപ്ലീറ്റ് ഞാൻ ഇത് ചെയ്യുന്നൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുൾ ഡേ ഇരുന്നിട്ട് വീഡിയോ കാണേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഫ്ലവർ ഉണ്ടാക്കുന്നതും. ഇതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒന്നുമില്ല, ജസ്റ്റ് ഒരു കവർ, നമ്മുടെ പ്ലാസ്റ്റിക് കവർ എടുക്കുന്നു, കുട്ടി കുട്ടി ഫ്ലവേഴ്സ് മേക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കെട്ടിക്കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ വിചാരിച്ച് ലീഫും കൂടി സെറ്റ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഓർത്തു നോക്കട്ടെ, ചെയ്ത് വരുമ്പോൾ ഏതാണോ ഭംഗി, ലീഫും ഫ്ലവറും കൂടെ ചെയ്യുന്നതാണ് ഭംഗിയെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ലീഫ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫ്ലവർ മാത്രം ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലുള്ളത് ഇതേപോലത്തെ ഉണങ്ങിയ കമ്പുകളും അതുപോലെ നമ്മുടെ കീസും കൊണ്ടിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു മരം ചെയ്തെടുക്കാം. അടിപൊളി എന്ന് ഞാൻ പറയുന്നത് ലാസ്റ്റ് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും കേട്ടോ, അടിപൊളിയായോ ഇല്ലയെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ചെറിയ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റോസ് കളർ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്, പേഴ്സണലി എനിക്കും ഇഷ്ടമാണ്. കുറച്ചും കൂടെ വലുതാവുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കമ്മൽ മേക്ക് ചെയ്യുന്നത് എങ്ങനെയുണ്ട്, രസമുണ്ടോ, എനിക്ക് ഇട്ടിട്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി ചെയ്തിട്ട് വരാം കേട്ടോ. എടുത്തു വച്ചിരിക്കുന്ന ബക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ചെടിച്ചട്ടി ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബക്കറ്റൊന്നും കിട്ടിയില്ല. ഇത് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ബക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പെയിൻ്റ് അടിച്ച് കൊളാക്കുന്നൊന്നുമില്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെടിച്ചട്ടി മേടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഈ കൈ കിട്ടിയ ഈ ഒരു ബക്കറ്റ് എടുത്തു. അതായത് ഈ ഇത്രയും ചുള്ളികളാണ് കേട്ടോ രാവിലെ അതിൽ നിന്ന് ഒടിച്ചെടുത്തത്. അപ്പോൾ അതിന് അതിൻ്റെ അകത്തേക്ക് ഫിറ്റ് ചെയ്ത് വെക്കണം. ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്, നടപടിയാവുമെന്ന് അറിയത്തില്ല. സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ബക്കറ്റിൻ്റെ അകത്തേക്ക് ഈ ഒരു സംഭവത്തിനെ നമുക്ക് ഫിക്സ് ചെയ്ത് എവിടെയാണോ അകത്ത് വെക്കേണ്ടത് അവിടെ വെച്ചിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മണൽ നിറക്കട്ടെ കേട്ടോ. ആദ്യം ഈ സംഭവങ്ങൾ നമുക്കിവിടെ വെക്കാം. ചുള്ളി, ഇത്രയും ചുള്ളി ഒടിച്ചെടുത്തു. കാറ്റടിക്കുവാണെങ്കിൽ ചുള്ളി അങ്ങ് അപ്പുറത്ത് വീഴും, പിന്നെ ഞാൻ മതിൽ ചാടി അപ്പുറത്ത് പോകേണ്ടി വരും. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് കുറച്ച് മണൽ വെളിയിൽ നിന്ന് എടുക്കട്ടെ. നിറയൊന്നും വേണ്ട, കുറച്ചെടുക്കാമല്ലേ. വെയിറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് എടുത്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഞാൻ വിചാരിച്ച് കാർഡ്ബോർഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യാമെന്ന്. ഇവിടെ വെച്ചേക്കുന്നതൊക്കെ കൂടുതലും കാർഡ്ബോർഡ് വെച്ച് ഫില്ല് ചെയ്തേക്കാണ്, പക്ഷേ
അത് നടക്കൂല, അതിൻ്റെ അകത്ത് മണൽ തന്നെ നിറയ്ക്കണം. നോക്കിയിട്ട് വരാം. ഇത് വലിയ ബക്കറ്റായ കൊണ്ടേ ഇതിൽ മൊത്തത്തിൽ മണ്ണ് നിറയ്ക്കുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. അതുകൊണ്ട് അടിഭാഗത്ത് കുറച്ച് കാർഡ്ബോർഡ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി മണ്ണ് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് വേസ്റ്റ് കാർഡ്ബോർഡ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പൊടി ഈ കാക്കറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ് കേട്ടോ. അതിന്ന് കുറച്ച് നോക്കി കുറച്ച് മതി. കുറച്ച് ഇതുപോലെ ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഭാഗം മണ്ണിട്ട് കൊടുക്കുക, അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ആ കമ്പതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്നതായിരിക്കും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. മണ്ണ് നിറയ്ക്കട്ടെ. മതിലിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടേക്കുന്ന മണ്ണാണ്. ഇത് കാണുവാണെങ്കിൽ മിക്കവാറും തന്നെ ശരിയാകും. കുറച്ചെടുക്കാം. കൈയെല്ലാം ചെളിയായി, ഒന്ന് കഴുകി വൃത്തിയായിട്ട് നമുക്കതെടുത്ത് അകത്ത് കൊണ്ടുപോയി എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അകത്തെടുത്ത് വെക്കാം എന്നുള്ള എൻ്റെ ആ ഒരു തീരുമാനത്തെ ഞാൻ മാറ്റിയിട്ടത് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു കമ്പ് ഞാൻ എൻ്റെ അകത്തേക്ക് കുത്തി നിർത്തിയിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിറയെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് ഒട്ടിച്ച് ഒട്ടിച്ചല്ലല്ലോ കെട്ടി കൊടുക്കണം. അപ്പോൾ ഇനി പോയിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് അതിൻ്റെ മൊത്തത്തിലുള്ള ലുക്കൊന്ന് കാണിച്ചു തരാവേ. ഇന്നലെ നമ്മളെ ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചതാണ്, കുറേയധികം ഫ്ലവർ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പോയിട്ട് ഇതെല്ലാം ഒന്ന് കെട്ടി അറേഞ്ച് ചെയ്ത് എടുക്കാട്ടോ. ഓക്കെ. അപ്പം ഇതേമാതിരത്തെ കീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് കീസ് എടുക്കുക. എത്ര വലിപ്പമാണോ നിങ്ങൾക്ക് ഫ്ലവറിന് വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കൂട്ടോ. ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും ഒരേ വലിപ്പമൊന്നും അല്ല എടുത്തേക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കോൺ മടക്കി, നമ്മളിങ്ങനെ ചതുരം വെട്ടത്തില്ലേ അതേപോലെ ഒന്ന് കോൺ മടക്കിയിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കും. ആ കോൺ വെച്ചിട്ട് തന്നെ വീണ്ടും മടക്കാം, വീണ്ടും മടക്കുക, വീണ്ടും മടക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കും. എന്നിട്ട് എൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഫ്ലവർ അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിനെ മൂത്തെടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കും. ഒന്നും കൂടി ക്ലോസ് ആയിട്ട് വെച്ചിട്ട് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഫ്ലവർ നമ്മൾ ചെയ്തു, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലോസ് ആയിട്ട് വെച്ചിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതേപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇത് കണക്ക് കോൺ മടക്കി കൊടുക്കുക, ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ മടക്കുന്നു, ഇതേപോലെ മടക്കുന്നു, ഇതേപോലെ മടക്കുന്നു. ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതേപോലെ നൂത്തെടുക്കുക, എന്നിട്ട് സെൻറ്റർ പിടിച്ചിട്ട് ഒന്ന് ചുരുട്ടി കെട്ടി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. ഇതുപോലെ സിമ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം കേട്ടോ. അധികം ഫ്ലവേഴ്സ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഒരു കവറിൻ്റെ അകത്താക്കി എടുത്തുകൊണ്ട് വന്നേക്കുവാണേ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യാം.
അപ്പോൾ ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിട്ട് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പോടിഞ്ഞ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും തിന്നായിട്ടുള്ള ശിഖരങ്ങളാണ് കേട്ടോ. പിന്നെ പച്ചയല്ലല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു കമ്പെന്ന് പറയുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് അത്രയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത്ര പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇത്രയും വലുതായതുകൊണ്ടും കുറേ ശിഖരങ്ങളുള്ളതുകൊണ്ടും കെയർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ നൂലായിട്ടും ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ശരിക്കും യെല്ലോ കളർ നൂലോ അല്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ കളർ നൂലോ വെച്ചിട്ടൊക്കെ ആയിരുന്നു കെട്ടേണ്ടത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയത് ഈ ഒരു കളർ നൂലാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് ആ സെയിം കളർ നൂല് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ വരുമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള ആ ഒരു ചുള്ളി ഞാൻ അവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒടിഞ്ഞു പോയ ആ ഭാഗം, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഓരോ ഫ്ലവറായിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒരു കമ്പിലേക്ക് അതിൻ്റെ തുമ്പത്തേക്ക് ഇതേ കണക്ക് കൊണ്ടുവെക്കുക, എന്നിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ, ടെയിൽ, അതായത് എന്താണ് ഗ്ലാഡിങ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതും ഈ ഒരു മരത്തിൻ്റെ ആ ഒരു ഡിസൈനും എനിക്ക് സെയിം ആയിട്ട് തോന്നി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് ഇച്ചിരി പാടാണ് നൂല് നമ്മളിങ്ങനെ പിടിച്ചിട്ടൊന്ന് കെട്ടുന്നത്. കുറച്ച് നൂല് കട്ട് ചെയ്തെടുത്തിട്ട് കെട്ടുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത് വൃത്തികേടായി പോകും കേട്ടോ. അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒട്ടിക്കാനും പറ്റില്ല. അപ്പം നമുക്കിതുപോലെ കെട്ടാനേ പറ്റുള്ളൂ. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഇച്ചിരി സമയമൊക്കെ എടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെർഫെക്റ്റായിട്ട് നല്ല രീതിക്കുള്ള ഒരു സംഭവം ട്രീ തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടി കുട്ടി ട്രീകളൊക്കെ ചെയ്തില്ലേ, സെയിം തന്നെയാണ് പ്രോസസ്സ്. കുറച്ചധികം ഫ്ലവേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം, കുറച്ച് വലിപ്പം കൂടുതലാണ് എന്നത് ഒഴിച്ചാൽ സംഭവമൊക്കെ ഒരേപോലെ തന്നെയാണ് കണ്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഒരു മരത്തിൽ തന്നെ വേറെ പല പല കളേഴ്സ് കൊടുക്കാം. അപ്പോൾ മുന്നേ ഞാൻ ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു അത് റിയൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് സംഭവം കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ഫ്ലവേഴ്സൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫ്ലവർ എല്ലാം മാറ്റിയിട്ട് പകരം നമ്മുടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് കുറേ ഫ്ലവേഴ്സ് മേക്ക് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടിഷ്യൂ പേപ്പർ ചീത്തയായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ പറഞ്ഞ സ്റ്റെമ്മൊക്കെ പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന, ഉപയോഗശൂന്യമെന്ന് പറയാൻ പറ്റത്തില്ലല്ലേ, ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് തീ കത്തിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കേട്ടോ കിട്ടുന്നത്. കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുള്ളത്, ആ ഒരു മധ്യഭാഗത്ത് മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി മുകളിലോട്ട് ഇത്രയും ബാക്കിയുണ്ട്, ഇത്രയല്ല കുറച്ചും കൂടിയുണ്ട്. ക്യാമറ കുറച്ചും കൂടി മുകളിലോട്ട് കാണിക്കാനുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇതാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു മെത്തേഡ് കാണിച്ചാൽ പിന്നെ മൊത്തത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയേക്കുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണോ കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ എന്താണ് അടുത്ത് പോയി നിൽക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ട്രീയുടെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. എന്നെ കാലും പൊക്കമുള്ളൊരു ട്രീ ആണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.